വെൽക്കം ടു ലൈൻ കോട്ടൺ ബൈസ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അത് വേറൊന്നുമല്ല, നമുക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിലും ഏറ്റവും എളുപ്പത്തിൽ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു ബായിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. പല വിമർശനങ്ങളും ഞാൻ ഏൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നിരുന്നാലും തുണിസഞ്ചി നിർമ്മിക്കുന്നവർക്ക് വേണ്ടിയും തുണിസഞ്ചി നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ചെറിയ മുതൽ മുടക്കിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക, അതാണ് എല്ലാവരുടെയും ആഗ്രഹം എന്നെനിക്കറിയാം. അതുകൊണ്ട് തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ് ഏറ്റവും ചെറിയ മുതൽ മുടക്കിൽ നിർമ്മിക്കുവാൻ പറ്റുന്ന ഒരു ബിസിനസ് മാർഗമാണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യമേ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ആദ്യം തന്നെ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് നമ്മൾ മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ളത്. ഈ മാർക്കറ്റ് കണ്ടെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. കാരണം നമ്മളൊരു നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പച്ചക്കറി കടയിലോ ബേക്കറികളിലൊക്കെ പോയി ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു 100 ബാഗോടൊക്കെ ഓർഡർ കിട്ടിയാൽ നമ്മളുടെ കയ്യിലിരിക്കുന്ന തയ്യൽ മെഷീൻ, സാധാരണ തയ്യൽ മെഷീൻ വെച്ച് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഓർഡർ വരുന്നതനുസരിച്ച് നമുക്ക് തുണിസഞ്ചി നിർമ്മിച്ച് തരാൻ കഴിവുള്ള, അതായത് തരാൻ സാധിക്കുന്ന ആൾക്കാരെ കണ്ടെത്തി പീസ് വർക്കിന് അവർക്ക് തയ്ച്ചു കൊടുക്കുക. നമ്മളൊക്കെ ഒരു ബാഗ് അവർ തയ്ച്ചു തരുമ്പോൾ അതിന്റെ തയ്യൽ കൂലി പീസ് വർക്കിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് തയ്ച്ചു തരുന്നത് വഴി അവർക്കൊരു വരുമാനം കിട്ടുകയും ചെയ്യും. നമുക്ക് ബിസിനസ് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാം. അല്ലെങ്കിൽ 2000 ബാഗിന്റെ ഒരു ഓർഡർ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരു 1.5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് നീങ്ങാവുന്നതാണ്. ആദ്യമേ ചെറിയ മുതൽ മുടക്കിൽ ചെയ്യുക. 2000 ബാഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം എങ്ങനെ പോയാലും നമുക്കൊരു 1500 രൂപ 1800 രൂപ എല്ലാ ചെലവും കഴിഞ്ഞ് നമുക്ക് മസ്റ്റ് ആയിട്ടും കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 1000 ബാഗ് കണ്ടെത്താനൊന്നും ഒരു പ്രശ്നവുമില്ല. കാരണം ഒരു പച്ചക്കറിക്കടയിൽ എങ്ങനെ പോയാലും ഒരു 50 ബാഗ്, അതുപോലെ 10 പച്ചക്കറിക്കട കണ്ടെത്തിയാൽ നമുക്ക് 500 ബാഗ് പോയി. അതുപോലെ തന്നെ ബേക്കറികളിൽ മേഖലകൾ മാറുന്നതനുസരിച്ച്, പർപ്പസ് മാറുന്നതനുസരിച്ച് ബാഗിന്റെ സൈസിലും ക്വാളിറ്റിയിലും ഒക്കെ വ്യത്യാസപ്പെടുത്തി നമുക്ക് കൊടുക്കാം. ഓരോ പർപ്പസിനനുസരിച്ച് ആ ബാഗിന്റെ ക്വാളിറ്റിയിൽ നമുക്ക് വ്യത്യാസപ്പെടുത്തി കൊടുക്കാം. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പമാർഗത്തിൽ നിർമ്മിക്കാൻ പറ്റുന്നതും എന്നാൽ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിച്ച് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള മേഖലകൾ നമ്മൾ കണ്ടെത്തുക. ആ കണ്ടെത്തുന്ന വഴി നമുക്ക് ജോലി കുറച്ചുകൂടി എളുപ്പമായിട്ട് മാറും. അതാണ് ലീൻ കോട്ടൺ ബൈസ് പുതിയ പുതിയ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ലീൻ കോട്ടൺ ബൈസ് എന്ന ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് തന്നെ. ഞാൻ മെറ്റീരിയൽ നൽകി ഞാനൊരു കോടീശ്വരനാകാൻ വേണ്ടിയൊന്നുമല്ല. എന്റെ കമന്റ് എനിക്ക് വന്നിരിക്കുന്ന കമന്റുകളിൽ കൂടുതലും അങ്ങനെയുള്ള കമന്റുകളാണ്. ഞാനൊരു എല്ലാവർക്കും ഒരു സഹായമാകണം എന്നുള്ള രീതിയിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. പുതിയ പ്രോഡക്റ്റുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം, പുതിയ സാധ്യതകളെ പരിചയപ്പെടുത്താം, അതൊക്കെയാണ് എന്റെ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംരംഭകനാകാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. ഇനി പ്ലാസ്റ്റിക് കാരി ഭാഗമൊന്നും ഇല്ല, തുണിസഞ്ചി പേപ്പർ ഭാഗം മാത്രമേ ഉള്ളൂ. അത് എങ്ങനെ എളുപ്പത്തിൽ കൊടുക്കാൻ സാധിക്കും, അതാണ് ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് മെലാഞ്ചി മെറ്റീരിയലാണ്. ഈ മെലാൻസി മെറ്റീരിയൽ നമുക്ക് 85 സെന്റിമീറ്ററിൽ നമുക്ക് 8 ബാഗ്, 14 വീതിയും 16 നീളവുമുള്ള 8 ബാഗുകൾ നമുക്ക് കിട്ടും. പിന്നെ 15 സെന്റിമീറ്റർ കൂടുതൽ കിടക്കുകയാണ്. അപ്പോൾ ഒരു മീറ്ററിലാണ് നമ്മൾ മെറ്റീരിയലിന്റെ റേറ്റ് പറയുന്നത്. ഒരു മെറ്റീരിയലിന്റെ റേറ്റ് ഒരു മീറ്ററിൽ ഏകദേശം 48 രൂപയോളം വരും. കൂടുതൽ എടുക്കുന്നതനുസരിച്ച് നിങ്ങൾക്കത് കുറച്ച് തരുവാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇത് ബിസിനസ് മൈൻഡ് അല്ല, ഇത് പുതിയ പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം ഒരു 10 മീറ്റർ എടുക്കുമ്പോഴത്തേനും നമുക്കൊരു 8 ബാഗ് കൂടി നമുക്ക് അധികം കിട്ടും. 85 സെന്റിമീറ്ററിലാണ് നമുക്ക് 8 ബാഗ് കിട്ടുന്നത്. അതായത് നമ്മൾ കിറ്റ്കാറ്റിന്റെ മുട്ടായി കിട്ടുന്നത് പോലെ നമുക്ക് ഓരോ ബാഗിന്റെയും പീസുകൾ നമുക്ക് അതിൽ നിന്ന് അടർത്തിയെടുത്ത് വള്ളി പിടിപ്പിച്ചാൽ സഞ്ചിയായി. കുറച്ചുകൂടി പെർഫെക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് തിരിച്ചിടുക. തിരിച്ചിട്ടാൽ നമുക്ക്
കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കടകളിൽ എത്തിക്കാൻ സാധിക്കും. പച്ചക്കറി കടയാണെങ്കിലും ബേക്കറികളാണെങ്കിലും റെസ്റ്റോറൻറ്റുകളാണെങ്കിലും ഇവിടെയെല്ലാം നമുക്ക് 10 രൂപയിൽ താഴെ നമുക്ക് ലാഭകരമാകുന്ന രീതിയിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. അത് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരെ ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം ഉപകാരപ്രദമാകും ഇങ്ങനെയുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുന്നത് വഴി. സബ്സ്ക്രൈബ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കൂടുതൽ മെറ്റീരിയൽസിനെ കുറിച്ച്, പുതിയ പുതിയ മെറ്റീരിയൽസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. ഇനി വരുന്ന വീഡിയോകള് ഈ മെലാൻജി മെറ്റീരിയലിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതിന്റെ മെഷർമെന്റിൽ വ്യത്യാസപ്പെടുത്താൻ സാധിക്കും. അങ്ങനെയുള്ള ബാഗുകൾ നിങ്ങൾക്ക് കാണിക്കാം. അതിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. സൂപ്പർ മാർക്കറ്റിലൊക്കെ കൊടുക്കുന്ന ക്വാണ്ടിറ്റി ആയിട്ട് കൊടുക്കുന്ന ബാഗുകളൊക്കെ നമുക്കൊരു 18 രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ, 18 വീതിയും 20 നീളവുമുള്ള ബാഗുകളൊക്കെ നമുക്ക് 18 രൂപയ്ക്കൊക്കെ കൊടുക്കാൻ സാധിക്കും. ഏത് മെഷർമെന്റ് ആണ്, മെഷർമെന്റ് എല്ലാം ഇത് ഈ പോക്കറ്റ് പോലെ നമുക്ക് നിർമ്മിച്ച് നിങ്ങൾക്ക് ഞങ്ങൾ എത്തിച്ചേരാം. അതുകൊണ്ട് ഈ മെറ്റീരിയലിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, താങ്ക് യു. ഇതാണ് മെലാൻജി മെറ്റീരിയൽ. 14 വീതിയും 16 നീളവുമാണ് ഈ ഒരു സൈസിന്. ഇത് നമുക്ക് പോക്കറ്റ് പോലെ കീറിയെടുക്കാം. ഓരോ 85 സെന്റിമീറ്ററിൽ നമുക്ക് ഇതുപോലെ കളം കളവായിട്ട് നമുക്ക് ഓരോ ബാഗിൻ്റെയും പീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒരു പീസ് അടർത്തി എടുത്ത ഒരു ഭാഗവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനത് അടർത്തി എടുത്ത് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. ഇത് രണ്ട് ലെയറായിട്ട് രണ്ട് സൈഡ് വീവിംഗ് ആണ്. നമ്മൾ തയ്ക്കുന്നതിനേക്കാളും സ്ട്രോങ് ആയിട്ടാണ് തയ്ക്കുന്നത്. ഒരു കാരണവശാലും തുണി കിരിയാലും തയ്യൽ വിട്ടുപോകത്തില്ല. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സംവിധാനം. പിന്നെ ഇത് ഇതുപോലെ തന്നെ നല്ല വീവിങ്ങിൽ നല്ല ആ ഭാഗം വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു സൈഡ് ഓപ്പൺ ആയിട്ട് കിട്ടും. ഇതൊരു ഭാഗം അടർത്തി എടുത്ത് സാമ്പിളിന് വേണ്ടി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭാഗം അടർത്തി എടുത്തതാണ്. ഇത് കട്ട് ചെയ്യേണ്ട കാര്യമില്ല. കട്ട് ചെയ്ത് കാണാൻ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാലും നമുക്ക് വലിച്ചു കീറിയ കീറി വരുന്ന ഭാഗം വരുന്നതേ ഉള്ളൂ. എന്നാലും കട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. നമുക്ക് വലിച്ചു കീറിയാലും അതേപോലെ തന്നെ ആ വീവിങ്ങിൻ്റെ സൈഡിൽ കൂടെ തന്നെ അതിങ്ങനെ കീറിപ്പോവും, വലിയ കീറി വരുന്ന പോലെ കീറി വരും. അതുകൊണ്ട് കട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അത് കട്ട് ചെയ്തെടുക്കാൻ വലിയ പാടൊന്നുമില്ല. ഒരു നല്ല മൂർച്ചയുള്ള കത്രിക ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാവുന്നവർക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഒരു പീസാണ്, കട്ട് ചെയ്യേണ്ട ഒരു പീസാണ്. ഇഷ്ടപ്പോൾ നമ്മുടെ ബാഗിന്റെ ഒരു ഷേപ്പാണിത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു ബാഗ് നിർമ്മിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം. ഇതിന്റെ ഒരു വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സൈഡുകളൊന്നും തയ്ക്കേണ്ട കാര്യമില്ല. ഈ സൈഡ് അടിക്കേണ്ട, ചോട് വശം അരിക്കേണ്ട, സൈഡ് വശം അഴിക്കണ്ട. ഇതിന്റെ മുകൾ ഭാഗം മാത്രം മടക്കി അടിക്കുക, ജസ്റ്റ് ഒരു വള്ളി പിടിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി ഈ വള്ളിക്ക് പകരം നമുക്ക് ഇതിനകത്ത് നാട പിടിപ്പിക്കാം. നാടക്ക് ഏകദേശം 1 മീറ്ററിന് 2 രൂപയോ കണ്ടുള്ളൂ. 2 രൂപ എന്ന് പറയുമ്പോൾ നമുക്കൊരു 2.5 ബാഗിന് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും ഒരു വള്ളി. അതിന് ക്വാളിറ്റി അനുസരിച്ച് വ്യത്യാസം വരും. 1 ഇഞ്ച് വീതിയാണെങ്കിൽ അതിൻ്റെ റേറ്റ് വരും. 1.5 ഇഞ്ച് നമുക്ക് ഇതിനൊക്കെ ഒരു 1.5 ഇഞ്ച് വീതിയിലുള്ള വള്ളി മതി, നാട മതി. നാടയാ മേടിക്കാൻ കിട്ടുന്നത്. അത് നമുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് 10 രൂപയ്ക്ക് താഴെ ഒരു ബാഗ് നിർമ്മിച്ച് മാർക്കറ്റിൽ കൊടുക്കാം. അതിൽ നിന്ന് നമുക്കൊരു 2 രൂപയോളം നമുക്ക് 10 രൂപയ്ക്ക് താഴെ കൊടുത്താൽ നമുക്ക് 2 രൂപയിലും കിട്ടും. ഏറ്റവും കുറഞ്ഞത് 1.5 രൂപയെങ്കിലും നമുക്കൊരു ബാഗിനകത്ത് കിട്ടും. പിന്നെ പലരും പറയുന്നുണ്ട് ഞങ്ങൾ തയ്ച്ചു കൊടുക്കുമ്പോൾ 50 പൈസയെ കിട്ടുന്നുള്ളൂ, ലാഭം കിട്ടുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്.
इतकोली तैयकोली वी पिटिपू इत तक ऐसा रू रूप अंप आलका चोदी इन नमरूप नमुक वीत्र पिटिपा पेट नमक अमुक सेवन साधा इन बैग निर्मित गुण नमुक वोल्यू नमुकी और रूपये नमुक ओलियो और अूर बैगो आर बैगो डी नमुक विका साधा नमुक अूर बैगान अूर रूप नमु लाभ कूड़ल बेकस्ट वेजिटब फ्रूट षोप इन कड़ा कूड़ल नमुक वे कुछ नमुक वोल्यूम कंतन साधी वे कूटिकोड़ वोल्यूम कंतन साधी पलरुटे और परा पल विमर्श क्या कहूँ अद या व्यक्त निर्दा इत पद वीति पदा नीला बैग मेटीरियल वरुद इत नमु तई वो ऐसे पदना वीति पद नीला और नमुक मड़की अड़ी और मड़की अड़ी अद नमु कूड़ल उपयोग पेट वे कुछ पेटा इन पल क्वा नमुके मेलाजी ते पल क्वा पटू इन वे क्वा आ क्वा नम्बर श्रमितोटी सूपर मार्केट पेटर बैग पदी पद नीलों अदाले नमु वे कुमार वोल्यूम कंतन साधी।